ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജു ഷിജിത്ത്. ഇന്ന് നമുക്ക് ഒരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കി നോക്കിയാലോ? ഇൻട്രോ ചെയ്ത് പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ, ഇത് ഇന്നുവരെ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വെച്ചു. അപ്പോ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ മുരിങ്ങയിലക്കറി വെക്കാന്ന് നോക്കാം. ഏറ്റവും സിമ്പിളാണ്, നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം പരിപ്പ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ വേണ്ട, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കി അത് ഒന്ന് വേവട്ടെ. ഇത് വീട്ടിലുള്ള മുരിങ്ങേൻ്റെ ഇല തന്നെയാണ് കേട്ടോ. ഇത് നല്ലോണം നന്നാക്കി അമ്മയൊക്കെ നന്നാക്കി തന്ന്, ഞാനിവിടെ കഴുകി ഒരു വെള്ളമൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൽ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ, അങ്ങനെ തേങ്ങ കുറച്ച് ഉള്ളിയും നല്ല ജീരകവും ഒക്കെ കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടേ. അത് നമുക്ക് ആയിട്ട് ആദ്യം തേങ്ങ അത് തളച്ചിട്ട് തേങ്ങ കലക്കി കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പണിയുണ്ട്. മുരിങ്ങേൻ്റെ കറിയും കോര പൊരിച്ചതും കൂടി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ആദ്യം മുളകും മഞ്ഞളും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടുങ്ങാനി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ടത് ഇലയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഈ ഓയിലൊന്നും യൂസ് ചെയ്യാൻ ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഇല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിങ്ങനെ ഇലയിൽ ആക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്നിട്ട് നേരിയ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് നല്ലോണം തളച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങ കലക്കി കൊടുക്കാം. തേങ്ങ ആദ്യം കളിക്കണം എന്താ വെച്ചാല് ഈ ഇല അധികം വേവിക്കാതെ കഴിക്കണം എന്നല്ലേ പറയാ. ഇല വൈറ്റമിൻസ് ഒക്കെ പൊയ് പോകും എന്നൊക്കെ എന്റെ പറയാ നമ്മള്. അപ്പോ ആദ്യം തേങ്ങ ഒന്ന് വെന്തിട്ട് ഇല ഇട്ട് കഞ്ഞി വേഗം നമുക്ക് ഇറക്കി വെക്കാം. ഇനി നല്ലോണം ഒന്ന് തളച്ച് വരട്ടെ. അപ്പൊ ഇതാ ഇത് നല്ലോണം തളച്ച് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇല ചേർത്ത് കൊടുക്കാം. നല്ലോണം കഴുകി വൃത്തിയാക്കിയല ഇത് നല്ലോണം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് ഓവർ തളക്കൊന്നും വേണ്ട, ഒന്ന് ഒന്ന് തുള്ളിയിട്ട് നമുക്ക് ഇത് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇറക്കിയിട്ടതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് വറവിട്ടു. ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ മീൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മറിച്ച് നോക്കാം. നല്ല നല്ലോണം ആയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ആക്കാം. അങ്ങനെ നല്ല നാടൻ മുരിങ്ങയിലക്കറിയും ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇലയിൽ പൊരിക്കുന്നതുകൊണ്ട് എന്താ പറയുക, നല്ല കൊളസ്ട്രോള് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നല്ലതാണ് ഇങ്ങനെ ഇലയിൽ പൊരിച്ചെടുക്കുന്നത്. പിന്നെ അതേമാതിരി ഇതും നല്ല നാടൻ ഇല നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ, അപ്പം അതും നല്ല നമ്മളെ ഹെൽത്തി ഫുഡാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ കുക്കിംഗ്.